ൾച്ചർ എട്ടാം ക്ലാസ്സിലെ ജ്യോഗ്രഫിയുടെ നാലാമത്തെ അധ്യായം പരിചയപ്പെടാം ഇക്കണോമിക് ആക്ടിവിറ്റികളെ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളിലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടേർഷറി നാച്ചുറൽ റിസോഴ്സിനെ അങ്ങനെ തന്നെ എടുക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് പ്രൈമറി ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൃഷി വേട്ടയാടൽ മത്സ്യബന്ധനം തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് നാച്ചുറൽ റിസോഴ്സസിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ പ്രൈമറി ആക്ടിവിറ്റീസിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ സഹായത്തോടു കൂടി മറ്റ് വസ്തുക്കൾ നിർമ്മിച്ചെടുക്കുന്നതിനെയാണ് സെക്കൻഡറി ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് നിർമ്മാണങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായ പദാർത്ഥങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത് തുടങ്ങിയവ സെക്കൻഡറി ആക്ടിവിറ്റീസിൻ്റെ ഉദാഹരണങ്ങളാണ് പ്രൈമറി ആക്ടിവിറ്റീസിനും സെക്കൻഡറി ആക്ടിവിറ്റീസിനും നൽകുന്ന സപ്പോർട്ടിനെ അല്ലെങ്കിൽ പിന്തുണയെയാണ് ടേഷറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ട്രേഡ് ബാങ്കിങ് ഇൻഷുറൻസ് അഡ്വർടൈസിംഗ് തുടങ്ങിയവ ടേഷറി ആക്ടിവിറ്റീസിന് ഉദാഹരണങ്ങളാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന അഗ്രികൾച്ചർ പ്രൈമറി ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനമാണ് ലോകത്ത് അൻപത് ശതമാനം ആളുകളും ഇന്ത്യയുടെ ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജീവിക്കുന്നത് കൃഷി ചെയ്താണ് കാലാവസ്ഥ മണ്ണിന്റെ ഘടന തുടങ്ങിയവയാണ് കൃഷിയെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് വ്യത്യസ്തങ്ങളായ കൃഷിരീതികളെ പരിചയപ്പെടാം ഭൂമിയുടെ ഘടന ഉൽപ്പന്നത്തിൻ്റെ ആവശ്യകത തൊഴിലാളികളുടെയും സാങ്കേതിക വിദ്യകളുടെയും ലഭ്യത തുടങ്ങിയവയെ അടിസ്ഥാനപ്പെടുത്തി കൃഷിരീതിയെ പ്രധാനമായും രണ്ടായി തിരിച്ചിട്ടുണ്ട് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് ഉപജീവനത്തിനായി ചെയ്യുന്ന കൃഷിരീതിയും വാണിജ്യ ആവശ്യങ്ങൾക്കായി ചെയ്യുന്ന കൃഷിരീതിയും ആദ്യം നമുക്ക് ഉപജീവനത്തിനായി നടത്തുന്ന സബ്സിസ്റ്റൻസ് ഫാമിങ്ങിനെ പരിചയപ്പെടാം കർഷകന്റെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി വീട്ടിലുള്ളവരും വളരെ ചെറിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഫാമിംഗ് ആണ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഇതിൽ നിന്നും ലഭിക്കുന്ന ഔട്ട്പുട്ട് വളരെ ചെറുതായിരിക്കും സബ്സിസ്റ്റൻസ് ഫാമിങ്ങിനെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട് ഇൻ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്നും പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്നും ലളിതമായ ഉപകരണങ്ങളും കൂടുതൽ അധ്വാനവും വഴി വളരെ ചെറിയ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനെയാണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കാലാവസ്ഥയുടെയും മണ്ണിൻ്റെ ഫലഭൂയിഷ്ടയുടെയും സഹായത്തോടെയായിരിക്കും ഈ വിളകൾ വളരുക അരി ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇത്തരം വിളകൾക്ക് ഉദാഹരണങ്ങളാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൽ രണ്ട് തരത്തിലുള്ള കൃഷിരീതികൾ കണ്ടുവരുന്നു ഷിഫ്റ്റിൻ കൾട്ടിവേഷൻ ആൻഡ് നൊമാഡിക് ഹേഡിംഗ് ധാരാളം മഴ ലഭിക്കുന്ന കട്ടി കൂടിയ വനപ്രദേശങ്ങളിൽ നിന്നും മരങ്ങൾ മുറിച്ച് അവ കത്തിച്ച് അതിൽ നിന്നും ലഭിക്കുന്ന ചാരം മണ്ണിൽ കൂട്ടിക്കലർത്തിയതിനു ശേഷം ചോളം ചേന ഉരുളക്കിഴങ്ങ് മരച്ചീനി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നു പിന്നീട് ഈ പ്രദേശത്തെ മണ്ണിന്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെട്ടതിനു ശേഷം ആ ഭൂമി ഉപേക്ഷിക്കുകയും മറ്റൊരു ഭൂമി കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു പുതിയ പ്രദേശത്തും ഈ രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നു ഇതിനെയാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് വിളിക്കുന്നത് കൂടാതെ ഫ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്നും ഈ രീതിയെ വിളിക്ക വിളിക്കാറുണ്ട് സഹാറയിലെ ചില പ്രദേശത്തും സെൻട്രൽ ഏഷ്യയിലെ ചില ഭാഗങ്ങളിലും കൂടാതെ ഇന്ത്യയിലെ രാജസ്ഥാൻ ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങിയ ഇടങ്ങളിൽ കണ്ടുവരുന്ന രീതിയാണ് നൊമാഡിക് നൊമാഡിക് ഹേഡിംഗ് കർഷകൻ തൻ്റെ മൃഗങ്ങളെയും കൊണ്ട് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് നൊമാഡിക് ഹേഡിങ് എന്ന് പറയുന്നത് ആട് ചെമ്മരിയാട് ഒട്ടകം തുടങ്ങിയവയാണ് ഇങ്ങനെ മേച്ചുകൊണ്ടുപോകുന്ന മൃഗങ്ങൾ ഇവയിൽ നിന്നും പാൽ മാംസം കമ്പിളി തുകൽ തുടങ്ങിയ വസ്തുക്കൾ കർഷകന് ലഭിക്കുന്നു ഭക്ഷണം അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവയ്ക്ക് വേണ്ടിയാണ് ഇത്തരം യാത്രകൾ നടത്താറുള്ളത് ഇനി നമുക്ക് രണ്ടാമത്തെ ടൈപ്പായ കൊമേഴ്ഷ്യൽ ഫാമിങ്ങിലേക്ക് കടക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കൃഷിരീതിയാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് വിളകൾ വിളയിച്ചെടുക്കുന്നതും മൃഗങ്ങളെ വളർത്തിയെടുക്കുന്നതും ചന്തകളിൽ വിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ കൃഷിരീതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മൂലധനവും ഭൂപ്രദേശവും വളരെ വലുതായിരിക്കും മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കൂടുതലായും ഈ കൃഷിരീതി ചെയ്യാറുള്ളത് കൊമേഴ്ഷ്യൽ ഗ്രെയിൻ ഫാമിംഗ് മിക്സഡ് ഫാമിംഗ് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്നിങ്ങനെ മൂന്ന് രീതിയിലാണ് ഈ കൃഷിരീതി നടത്തിപ്പോരുന്നത് വിൽക്കുന്നതിന് വേണ്ടി മാത്രമായി വിളയിച്ചെടുക്കുന്ന ധാന്യങ്ങളെയാണ് കൊമേഴ്ഷ്യൽ ഗ്രെയിൻ ഫാമിംഗ് എന്ന് വിളിക്കുന്നത് ചോളം ഗോതമ്പ് തുടങ്ങിയവയാണ് ഇതിന് ഉദാഹരണങ്ങൾ ഇത് കൂടുതലായും കാണപ്പെടുന്നത് നോർത്ത് അമേരിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിലെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സിലാണ് കാരണം ഇവിടെ ജനവാസം കുറവായതിനാൽ കൃഷി ചെയ്യാൻ വിശാലമായ പാടങ്ങൾ ലഭ്യമാണ് ഒരു സമയത്ത് ഒരു വിള മാത്രമേ ഇതിലൂടെ വിളയിക്കാൻ സാധിക്കൂ ഒരേ നിലം തന്നെ ധാന്യങ്ങൾ വിളയിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം കന്നുകാലികളെ വളർത്തുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നതിനെയാണ് മിക്സഡ് ഫാമിംഗ് എന്ന് വിളിക്കുന്നത് യൂറോപ്പ് അർജന്റീന ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഈ കൃഷിരീതി കാണാം തേയില കാപ്പി കരിമ്പ് കശുവണ്ടി റബ്ബർ തുടങ്ങിയവ വലിയ തോട്ടങ്ങളിൽ വിപുലമായി കൃഷി ചെയ്യുന്നതിനെയാണ് പ്ലാന്റേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കൃഷിരീതിക്ക് വലിയ രീതിയിലുള്ള അധ്വാനത്തിൻ്റെയും മൂലധനത്തിൻ്റെയും ആവശ്യമുണ്ട് ഇത്തരം കൃഷിരീതികൾക്ക് രീതികൾക്ക് തൊട്ടടുത്ത് തന്നെ ഫാക്ടറികളും ട്രാൻസ്പോർട്ടും ആവശ്യമാണ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഇത്തരം കൃഷി രീതികൾ കൂടുതലായും കണ്ടുവരാറ് മലേഷ്യയിൽ റബ്ബറും ബ്രസീലിൽ കോഫിയും ഇന്ത്യയിൽ ടീയും കാണപ്പെടുന്നത് ഇതിന് ഉദാഹരണങ്ങളാണ് ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഭക്ഷ്യവിളകളെ പരിചയപ്പെടാം ആദ്യം നമുക്ക് റൈസ് തന്നെ പരിചയപ്പെടാം ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന വിളയാണ് റൈസ് ഇത് വളരുന്നതിന് ഉയർന്ന താപനില ഈർപ്പം മഴ എന്നിവ ആവശ്യമാണ് എക്കൽ മണ്ണും കളിമണ്ണും കൂടി കലർന്നിടത്താണ് ഇത് ധാരാളമായി വളരുക കാരണം ഈ മണ്ണിന് ഈർപ്പം നിലനിർത്താനുള്ള കഴിവുണ്ട് ഏറ്റവും കൂടുതലായി റൈസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചൈനയിലാണ് പിന്നീട് ഇന്ത്യ ജപ്പാൻ ശ്രീലങ്ക ഈജിപ്ത് എന്നിങ്ങനെ പോകുന്നു അടുത്തതായി നമുക്ക് ഗോതമ്പ് എങ്ങനെയാണ് വളരുന്നത് എന്ന് നോക്കാം മിതമായ രീതിയിലുള്ള താപനിലയും മിതമായ മഴയുമാണ് ഈ വിള വളരുന്നതിന് ആവശ്യം വിളവെടുക്കുന്ന സമയങ്ങളിൽ ശക്തമായ സൂര്യപ്രകാശം ഈ വിളയ്ക്ക് അത്യാവശ്യമാണ് ഈ വിള കൂടുതലായും കാണപ്പെടുന്നത് യു എസ് എ കാനഡ അർജന്റീന റഷ്യ ഉക്രൈൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിൽ ഇത് വിന്റർ സീസണിൽ അല്ലെങ്കിൽ ശിശിരകാലത്താണ് വളരുന്നത് അടുത്തതായി നമുക്ക് മില്ലറ്റ്സ് അല്ലെങ്കിൽ തിന എങ്ങനെയാണ് വളരുന്നത് എന്ന് നോക്കാം അധികം ഫലഭൂഷ്ട ഇല്ലാത്ത മണൽ പ്രദേശങ്ങളിലാണ് ഈ വിള വളരുന്നത് ഈ വിളയ്ക്ക് മഴയുടെ അളവ് വളരെ കുറവ് മതി കൂടാതെ എത്ര കഠിനമായ ഊഷ്മാവിലും ഈ വിള വളരും ഇന്ത്യ ചൈന നൈജീരിയ നൈഗർ എന്നിവിടങ്ങളിൽ ഈ വിളകൾ വളരും മിതമായ മഴയും മിതമായ താപനിലയും ധാരാളം സൂര്യപ്രകാശവും ലഭിക്കുന്നിടത്താണ് മെയ്സ് അല്ലെങ്കിൽ ചോളം വിളയുക ഈ വിളയ്ക്ക് വളരെ ഫലഭൂയിഷ്ടമായ മണ്ണ് അത്യാവശ്യമാണ് നോർത്ത് അമേരിക്ക ബ്രസീൽ ചൈന റഷ്യ കാനഡ ഇന്ത്യ മെക്സിക്കോ എന്നിവിടങ്ങളിൽ ഈ വിള കാണാറുണ്ട് കോട്ടൺ അല്ലെങ്കിൽ പരുത്തി വളരുന്നതിന് ഉയർന്ന താപനിലയും ഉയർന്ന മഴ ലഭ്യതയും ഉയർന്ന പ്രകാശവും ആവശ്യമാണ് കറുത്ത മണ്ണിലും എക്കൽ മണ്ണിലുമാണ് ഈ കൃഷി കൂടുതലായി വിളയുക ചൈന യുഎസ്എ ഇന്ത്യ പാകിസ്ഥാൻ ബ്രസീൽ ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് പരുത്ത് കൃഷിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇനി ചണം അല്ലെങ്കിൽ ജ്യൂട്ട് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നോക്കാം ഗോൾഡൻ ഫൈബർ അഥവാ സ്വർണ്ണനൂൽ എന്നാണ് ജ്യൂട്ട് അറിയപ്പെടുന്നത് എക്കൽ മണ്ണിലാണ് ഇത് ധാരാളമായി വളരുക ഉയർന്ന താപനിലയും നല്ല മഴയും ഈർപ്പമേറിയ കാലാവസ്ഥയുമാണ് ഈ വിളയ്ക്ക് അത്യാവശ്യം ട്രോപ്പിക്കൽ ഏരിയാസിലാണ് ഈ വിള കൂടുതലായി വളരാറ് ഇന്ത്യയും ബംഗ്ലാദേശുമാണ് ജ്യൂട്ടിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ചൂടും തണുപ്പുമേറിയ ക്ലൈമറ്റിലാണ് കോഫി വളരുക കുന്നിൻ ചെരിവുകളാണ് ഈ വിളയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശം ഏറ്റവും കൂടുതലായി കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലാണ് പിന്നീട് കൊളംബിയ പിന്നീട് ഇന്ത്യ തണുത്ത അന്തരീക്ഷത്തിൽ എപ്പോഴും മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കൃഷിയാണ് ടീ അല്ലെങ്കിൽ തേയില കുന്നിൻ ചരിവുകളിലാണ് ഈ കൃഷി രീതിയും കാണപ്പെടുന്നത് കെനിയ ഇന്ത്യ ചൈന ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ഏറ്റവും ഗുണമേന്മയിൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജനസംഖ്യ കൂടുതലുള്ള വികസ്വര രാജ്യങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്നത് ഇൻ്റൻസീവ് അഗ്രികൾച്ചറാണ് എന്നാൽ വികസിത രാജ്യങ്ങളായ യു എസ് എ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ ഇടങ്ങളിൽ കാണപ്പെടുന്നത് കൊമേഴ്യൽ അഗ്രികൾച്ചറാണ്